ഹൃദയം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് വീണ്ടും വലുവിനായ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നാം പല സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത വലിയ നന്മയാണ് നാം ഓർക്കുവാനായിട്ട് പോകുന്നത്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ പ്രവൃത്തി ഓർത്ത് അവന് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനാണ് നാം ആയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുൻപിൽ ഭയത്തോടും അത്ഭുതത്തോടും കൂടെ നിൽക്കുന്ന മാനസിക അവസ്ഥയാണ് ആരാധന എന്ന് പറയുന്നത്. ഏകസത്യ ദൈവമായ ത്രിയേക ദൈവത്തിന് അതിരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കാനാണ് നാം ഈ നിലയിൽ കൂടി വന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത ആ രാത്രിയിൽ അവൻ അപ്പമെടുത്തു, നുറുക്കി, എല്ലാം ആ ശിഷ്യന്മാർക്കത് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ, ആ കർത്തൃമേശ സ്ഥാപിച്ചപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, ഇത് ചെയ്യുമ്പോഴൊക്കെയും കർത്താവായ യേശു വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. മരണം സ്വാഭാവികമായും നമ്മെ ദുഃഖിപ്പിക്കുന്നതാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഒരു ദുഃഖാചരണമല്ല, മറിച്ച് അതൊരാഘോഷമാണ്. അതുകൊണ്ടാണ് റോമർ കെഴുതി ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ടിപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമാണ് ഇത്. നാം ഓരോ ഞായറാഴ്ചകളിലും നാം കൂടി വന്ന് കർത്തൃമേശ ആചരിക്കുമ്പോഴും അവനെ ആരാധിക്കുമ്പോഴൊക്കെയും വാസ്തവത്തിൽ നാം അവൻ നമുക്ക് വേണ്ടി തന്ന വലിയ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ മരണം ഒരു ദുഃഖാചരണമല്ല, മറിച്ച് അത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമാണ്. കാരണം തൻ്റെ മരണം മുഖാന്തരം നാം നിത്യ മരണത്തിൽ നിന്നും, അതായത് നിത്യ നരകശിക്ഷയിൽ നിന്നും നാം വിടുവിക്കപ്പെട്ടു. തൻ്റെ മരണ മുഖാന്തരം അവൻ പിശാചിൻ്റെ തലയെ തകർത്തു. തൻ്റെ മരണ മുഖാന്തരം നാം ഏൽക്കേണ്ടിയിരുന്ന ആ നിത്യമായ ശിക്ഷാവിധി നീക്കപ്പെട്ടു. ഇതുകൊണ്ടാണ് നാം കൂടി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം കേവലം ഒരു ദുഃഖാചരണമല്ല, അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരാഘോഷമാണ് എന്ന് നാം പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു ലീഗൽ ടേം പൗലോസ് അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കോടതിപരമായിട്ട് നാം നോക്കുവാണെങ്കിൽ ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നാം താഴോട്ട് ഭാഗങ്ങളിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. റോമർ കെഴുതി ലേഖനം ഇതേ അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നമ്മുടെ മേലുണ്ടായിരുന്ന ഒരു വലിയൊരു കുറ്റം കർത്താവ് യേശു ക്രിസ്തുവിലെ കാൽവരി ക്രൂശിലെ മരണ മുഖാന്തരം നീക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ മേലുണ്ടായിരുന്ന ആ വലിയ ശിക്ഷാവിധി മാറിയതുകൊണ്ട് നമ്മുടെ മേൽ ഒരാൾക്ക് പോലും കുറ്റം ചുമത്തുവാനായിട്ട് സാധിക്കില്ല. കാരണം കർത്താവ് യേശു ക്രിസ്തു ആ കുറ്റം മുഴുവനും ആ കാൽവരി ക്രൂശിൽ തൻ്റെ ശിരസിൽ വഹിച്ചു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായ നമ്മെ ഇനി സ്വർഗീയ കോടതി കുറ്റം ചുമത്തുകയില്ല. കാരണം പാപികളായ നമുക്ക് വേണ്ടി നാം ഏൽക്കേണ്ടിയിരുന്ന ശിക്ഷാവിധി പൂർണ്ണമായും, അല്പമായല്ല, അത് പൂർണ്ണമായും അത് നീക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിരസിൽ അത് ഏറ്റു.
പാപമില്ലാത്ത ആ ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. അതുകൊണ്ടാണ് അങ്ങനെ അത് സംഭവിച്ചത്. ഗെത്സമന തോട്ടം മുതൽ ഗോൽഗോഥ വരെ താൻ വിവിധ തരമായ വ്യഥകളിലൂടെയും മാനസിക കഷ്ടതകളിലൂടെയും ശാരീരികമായ വേദനകളിലൂടെയും കടന്നുപോയി. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ ഗെത്സമന മുതൽ ഗോൽഗോഥ വരെ താൻ കടന്നുപോയ ചില കോടതി മുറികൾ നാം ഓർക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകും. ആ രാത്രിയിൽ അവൻ പിടിക്കപ്പെട്ടതിന് ശേഷം ആദ്യം ഹന്നാവിൻ്റെ, അതായത് മുൻ മഹാപുരോഹിതനായ ഹന്നാവിൻ്റെ അടുക്കലേക്ക് പോയി. പിന്നീട് ആ സമയത്ത് മഹാപുരോഹിതനായിരുന്ന കയ്യഫാവിൻ്റെ അടുക്കലേക്ക് പോയി. അതിനുശേഷം 70 അംഗങ്ങളുള്ള സന്നദ്ധരൻ സംഘത്തിൻ്റെ അടുക്കലേക്ക് പോയി. ഇവിടെയെല്ലാം യഹൂദ മത കോടതിയുടെ മുമ്പിലെല്ലാം കർത്താവ് യേശു ക്രിസ്തു ഹാജരായി. ഇവിടെ ഒന്നും അവനിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതിനുശേഷം അവനെ പീലാത്തോസിൻ്റെ മുൻപിലും ഹെരോദാവിൻ്റെ മുൻപിലും കുറ്റം ചുമത്തേണ്ടതിന് കൊണ്ട് നിർത്തി. ഇവിടെയെല്ലാം നാം കാണുന്ന ഒരു കാഴ്ച, യഹൂദ മത കോടതിയിലും അന്നത്തെ രാഷ്ട്രീയ സർക്കാരിൻ്റെ കോടതിയിലും അങ്ങനെ വിവിധ തരത്തിലുള്ള കോടതികളുടെ മുമ്പിലെല്ലാം കർത്താവ് യേശു ക്രിസ്തു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പാപം പോലും ചെയ്യാത്തവനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന റോമൻ സർക്കാരിൻ്റെ തത്വത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അന്ന് എല്ലാ മാനുഷിക കോടതികളും കുറ്റം ചുമത്തി. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ഒരു നിത്യ പദ്ധതി, ഒരു കാര്യപരിപാടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഏതൊരു പ്രവൃത്തിയുടെയും പിന്നിൽ ചില കാര്യങ്ങളുള്ളതുപോലെ ഈയൊരു ലോകം കണ്ട ഈ സംഭവങ്ങളുടെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഒരുങ്ങിക്കൊണ്ടേയിരുന്നു. അതാണ് നാം മനസ്സിലാക്കുന്ന ആ വലിയ രക്ഷാപദ്ധതി. മരണശിക്ഷയ്ക്ക് യോഗ്യരായ നമുക്ക് ആരും കുറ്റം ചുമത്തുവാൻ പറ്റാത്ത വിധം ഒരവസ്ഥയിലേക്ക്, അതായത് നീതീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മെ നയിച്ച ആ രക്ഷാപദ്ധതി, അതിനാധാരമായിരിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള ആ നിസ്തുല്യമായ സ്നേഹം, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർക്കും ഒരു നാളും വേർപിരിക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം അവനിൽ വിശ്വസിച്ചത് മുഖാന്തരം അവൻ്റെ നീതി നമ്മുടെ മേൽ കണക്കിട്ടു. അതുകൊണ്ടാണ് ഈ ഇതേ അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നത്. റോമർ 8 38-39 വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഓർച്ചിരിക്കും. കർത്താവായ സ്നേഹത്തിലേക്ക്, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ ദൈവം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു വലിയ റിലേഷൻഷിപ്പിലേക്ക് നമ്മെ ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ വിഷയം ഓർത്താണ് ദൈവം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് അവനെ ആരാധിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ഓർത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങുന്ന സ്തുതി സ്തോത്ര യാഗങ്ങൾ അവനർപ്പിക്കാം. ദൈവത്തിൻ്റെ ധന്യമായ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. Yeah.